നമസ്കാരം എല്ലാവർക്കും. ഞാൻ ജോസ് പള്ളിക്കുന്നന്. ഞാനിപ്പോ കഞ്ചിക്കോട് കഴിഞ്ഞോടാ. ഞാനിപ്പോ ഡ്യൂട്ടി മാറിയുള്ളൂ. ഞാനിപ്പോ കാലത്തൊരു 6 മണിയാകുമ്പോൾ ഡ്യൂട്ടി മാറിയാ. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടുന്ന് ഒരു 12 അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു. അപ്പൊ 12 റോഡെല്ലാം കയറി പിന്നെ ഞങ്ങൾ കുളിച്ചു എല്ലാം കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നപ്പോ 12 ചേട്ടാ. കുളിക്കാൻ പറ്റുന്ന അറിയില്ല. 12 അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് കരുനാപ്പള്ളി ആയപ്പോ കൊണ്ട് നിർത്തി ഭക്ഷണം കഴിച്ചു. ഒരു 2 മണിയായപ്പോ കൊണ്ട് നിർത്തി ഭക്ഷണം കഴിച്ചു. അതൊരു ഉടുക്കത്തെ ഭക്ഷണം കഴിച്ചു. ആദ്യം വെയിറ്റ് ചെയ്യണം കത്തി. എല്ലാം കഴിഞ്ഞിട്ട് രേചണം കയറി കിടന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഒരു കൂടെ ഒന്ന് ഒരു 6 മണിയായപ്പോ വടക്കഞ്ചേരിയില് വണ്ടി നിർത്തിട്ട് ഡ്യൂട്ടി മാറി. അതപ്പോ രേചണം ഉണ്ട്. കഴിഞ്ഞപ്പോ ഞാൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാന്നുള്ള പരിപാടിയാ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാന്നുള്ള പരിപാടിയാ. ശ്രീനാഥിന് വേണ്ടി അല്ല ഞാനതല്ലേ. എനിക്ക് രാത്രി വന്നത് കാരണം രാത്രി എനിക്ക് ഉറക്കില്ലാത്ത മനുഷ്യൻ. ഞാന് രാത്രി ഉറക്കില്ലാത്ത മനുഷ്യൻ. എനിക്ക് രാത്രി ഞാൻ കിടന്നാലും ഉറങ്ങില്ല. അപ്പോഴേക്കെടുത്ത് ചോദിച്ചു. ഇപ്പൊ കണ്ടോ നോക്കിയ 6:36 കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് നമ്മളിവിടുന്ന് നേരെ മറ്റേ വാളയാറ് അങ്ങനെ കയറി പോണം. നമുക്ക് 6:40 വണ്ടി കൊടുക്കണം എന്നാ പറഞ്ഞേക്കണ. നമ്മൾ ഈ വഴിക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയാട്ടോ. റൈറ്റ് തിരിയണ്ടോ. വെൽക്കം ടു മറ്റേ ഇത് കഞ്ചിക്കോട് പോണ വഴിയാണ്. ഈ വഴിക്ക് തിരിയേണ്ട കാരണം എന്താ അറിയാ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് കാണിച്ചു. ടോള് കൊടുക്കാണ്ട് പോണം. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ചാത്തന്നൂർ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോ 2 ടോള് നമ്മൾ ചാടിച്ചു. പാലേക്കരം ചാടിച്ചു. ഇപ്പൊ ഈ ടോള് നമ്മൾ ചാടിക്കും. എവിടുത്തെ ടോള്? വാളയാറ് ടോളുണ്ട്. അത് നമ്മൾ ചാടിക്കും. ആ ടോള് ചാടിക്കാണ് നമ്മൾ ഈ വഴിക്ക് പറഞ്ഞത്. അതാണ് നമ്മളെ BML എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അവിടെ തൊട്ടപ്പുറത്ത് നമ്മള് ഞാൻ എന്റെ പല വീഡിയോകളിലും പറയും ഈ BML കമ്പനി. ഇവിടെ കമ്പനികളിലൊക്കെ ഇങ്ങനെ സമരമുണ്ട്, ധർണയുണ്ട്, കാര്യങ്ങളെന്നൊക്കെ. അത് ചില ആൾക്കാർക്ക് നമ്മുടെ കേരളത്തെ കുറ്റം പറയുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ BML കമ്പനിയുടെ മുമ്പിൽ അവിടെ ധർണയുടെ ബോർഡൊക്കെ. ഞാൻ ആ ബോർഡിന്റെ അവിടെ എടുത്തപ്പോഴത്തേക്കും ഞാൻ വണ്ടി കടന്നുപോയി. ഇനി ഇവിടെ ഉണ്ടോ നോക്കട്ടെ. നമ്മളെ കേരളത്തെ കുറ്റം പറയുന്നില്ല. കേരളത്തിലെ ചില രീതികൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അല്ലേ ചേട്ടാ? കാരണം കേരളത്തെ ഞങ്ങൾ ആരും കുറ്റം പറയുന്നില്ല. കേരളത്തിലെ ചില രീതികൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തായാലും അല്ല, ISROയിൽ ലോഡറേക്ക് ആ 10 പെട്ടി ഇറങ്ങാൻ വേണ്ടി 10,000 രൂപ മേടിച്ചവര് നമ്മുടെ ആ മറ്റേ ഇവിടെ 10 പെട്ടി ഇറക്കാൻ 10,000 രൂപ. പിന്നെ ക്രെയിൻ 5,000. 15,000 രൂപ ആ പാർട്ടിക്ക് ലോഡ് എടുക്കാൻ. എന്നാ ആ പാർട്ടിക്ക് ആകെ ആ ലോഡ് കയറ്റാൻ വേണ്ടി 2,500-3,000 രൂപ ചെലവ് വന്നിട്ടുള്ളൂ. 3,000 രൂപ കയറ്റാൻ വേണ്ടി ചെലവ് വന്നപ്പോ ഇവിടെ ഇറക്കാൻ വേണ്ടി 15,000 ചെലവ് വന്നു. ഇൻഫ്രാ നമ്മളങ്ങനെ തിരിയണ സ്ഥലമായിട്ടോ. അത് എവിടെ തിരിയണ സ്ഥലമായിട്ടോ. ഈ വഴിക്ക് എന്റെ വീട് കണ്ട് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഉണ്ടോ. അത് എങ്ങനെ നിങ്ങൾ വന്ന് അഹല്യ ലിഫ്റ്റ് അഹല്യ ക്യാമ്പസ് ഉണ്ട്. അഹല്യ ക്യാമ്പസ് ഈ അഹല്യ ക്യാമ്പസിലേക്ക് വണ്ടി തിരിയ. ലെഫ്റ്റ് പോരാ, ലെഫ്റ്റ് പോരാ, ഫുള്ള് ലെഫ്റ്റ് പോരാടാ, ഫുള്ള് ലെഫ്റ്റ് പോരാ. ആ പുള്ളിയുടെ കൊമ്പേ ഏതോ കണ്ടെയ്നർ കണ്ട് കയറുമ്പോൾ തട്ടി തന്നുണ്ട്. ലെഫ്റ്റ് പോരാ, ഫുള്ള് ലെഫ്റ്റ് പോരാ, ഫുള്ള് ലെഫ്റ്റ് പോരാ. ഏതോ കണ്ടെയ്നർ വണ്ടി കയറും ഒന്ന് കൊളുത്തിട്ട് പോയതാ. പോട്ടെ പോട്ടെ പോട്ടെ, പൊക്കോളും പൊക്കോളും പൊക്കോളും, പോട്ടെ 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 പോട്ടെ, നേരെ പോട്ടെ നേരെ പോട്ടെ പോട്ടെ പോട്ടെ, പൊക്കോളി ചേട്ടാ പാസ് ആയിട്ടോ. അതായത് കണ്ടെയ്നർ വണ്ടി കയറും വന്നിട്ടേ അലക്കിട്ട് പോയതാ. നമ്മുടെ പുത്തമ്പോ ആയാ കയറാ എടുക്കണേ. ഇതാണ്ട് ഒരു ടിപ്പർ പറഞ്ഞു. ടിപ്പർ 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 ഇതെന്തിനാ പോകുന്ന വെച്ചാല് ഈ ടോൾ ഒഴിവാക്കി പറഞ്ഞ വണ്ടികളൊക്കെ ടോൾ ഒഴിവാക്കി. പോ പിന്നെ ടോറസ് ലോറിയൊക്കെ ഒരു ഇടാ, ലോറി കണ്ടെയ്നറൊക്കെ ഒരു ഇടല്ലേ. ഈ വഴി ഒരു 4 കിലോമീറ്റർ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. മെഗാ ഫുഡ് പാർക്കാണ്. അതുപോലെ അഹല്യ ക്യാമ്പസ് ഇട്ടാ. ഇനി ഇവിടുന്ന് കുറച്ച് വഴി ആ ഒരു 4 കിലോമീറ്റർ നമുക്ക് കട്ടറുള്ള വഴി ഉണ്ട് കേട്ടോ. നല്ല ലാഭം നമുക്ക്, കാരണം ഒരു 300 നമുക്ക് ടോള് നമുക്ക് ലാഭം കിട്ടും. ഈ വീതി ഉള്ളു വേണ്ട. അടുത്ത ടിപ്പർ പറഞ്ഞാ ഈ ടിപ്പറുകളൊക്കെ ഇതിൽ പറഞ്ഞതല്ലേ. ഈ ടോള് കൊടുക്കാണ്ടിരിക്കാൻ ഇവിടെ ഇങ്ങനെ ചാടി പറഞ്ഞാണ്. അടുത്ത വണ്ടി പറഞ്ഞതാ. ഇതൊരു മൊത്തം ഒരു 4 കിലോമീറ്റർ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വഴി കേട്ടാ. ഇപ്പൊ നമ്മൾ ഈ വരണുണ്ട്. ഒരു നല്ല വളവാണ്ടോ, ഒരു കൊടും വളവാണ് കേട്ടോ. വലിയ കലാപമൊന്നുമില്ല. വന്ന്
ഒരു നിലമ്പതി പോലത്തേക്ക് ഒരു സംഭവമാണത്. നല്ല വഴിയാട്ടോ, അങ്ങനെ നല്ല വീതിയുള്ള വഴിയാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോ ഏതോ വഴി കൂടെ വന്ന് 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 നമ്മളിപ്പോ വീണ്ടും വന്ന് നമ്മള് ഹൈവേയിലേക്ക് കയറിട്ടോ. ആ അതാണ് ഹൈവേ, ഇപ്പൊ ട്രെയിലർ വേറെ ഹൈവേ. നമ്മളിപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് പോകും, ലെഫ്റ്റ് കഴിഞ്ഞ് നമ്മള് വീണ്ടും പാലക്കാട് പോണ റോഡിലേക്ക് നമ്മള് തിരിയിട്ടോ. ആ പോണ ലോറിയൊക്കെ ഉണ്ടോ, അതൊക്കെ പാലക്കാട് എന്ന് പറഞ്ഞ വണ്ടികളാണ്. നമ്മളിപ്പോ വീണ്ടും ഇവിടുന്ന് പാലക്കാട് ഡയറക്ഷനിലേക്ക് നമ്മള് തിരിയും. നമ്മളിപ്പോ പാലക്കാട് ഡയറക്ഷനിലേക്ക് വണ്ടി തിരിഞ്ഞു ഉണ്ടോ, പാലക്കാട് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് യു ടേൺ അടിക്കും. യു ടേൺ അടിച്ചിട്ട് ഈ ട്രെയിലർ കണ്ട നമ്മുടെ ട്രെയിലർ പറഞ്ഞ വഴിക്ക് നമ്മൾ തിരി കണ്ട. ഇവിടെ നമ്മളിപ്പോ യു ടേൺ അടിക്കും, യു ടേൺ ഇവിടെ അങ്ങോട്ട് നമ്മൾ യു ടേൺ അടിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് യു ടേൺ അടിക്കും. ആ വണ്ടി പോകട്ടെ, ആ വണ്ടി പോകട്ടെ, പോ 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 പോ. അങ്ങനെ തിരിഞ്ഞ് നമ്മളിന് നേരെ കോയമ്പത്തൂര്. അങ്ങനെ നമ്മള് വാളയാർ എത്തിട്ടോ, വാളയാർ വാളയാർ ഇതാണ് വാളയാർ. ഇതാണ്ടോ വാളയാർ, ആണോ വാളയാറ്, ഇതാണ് വാളയാർ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരുന്നു പഴയ വാളയാർ സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മള് വാളയാർ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോകണം. ഇതാണ്ടോ നമ്മളിപ്പോ ബോർഡർ ആയിട്ട് കൊണ്ടോ, കംപ്ലീറ്റ് ലോട്ടറി കച്ചവടം കണ്ടോ. ഓ എന്തൂര് കട, ഇപ്പൊ നമ്മള് കുറെ കട കഴിഞ്ഞു പോയിട്ടോ, ദൂര് കടയെന്നൊക്കെ കണ്ടോ. നമ്മള് അതിർത്തിയായി തമിഴ്നാട് കേരള ബോർഡർ ആ പറയണോ, എന്തൂര് ലോട്ടറി കച്ചവടം. നമ്മളൊരു ഒരു മണിക്കൂറോടെ കൂടി കഴിഞ്ഞു വരികയാണെങ്കിൽ ഭയങ്കര ലോട്ടറി കച്ചവടം കണ്ടോ. ഇതാണ് മലബാർ സിമെന്റ് കേട്ടോ, മലബാർ സിമെന്റിന്റെ കമ്പനിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ പാലക്കാട് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കേരള അതിർത്തി കഴിഞ്ഞിട്ട് ഇതുണ്ടോ ലോട്ടറി കട ഉണ്ടോ, ഉണ്ടോ ബോർഡറിൽ. ഇതൊന്നല്ല, നമ്മളൊരു ഒരു മണിക്കൂറോടെ കൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേക്കട അപ്പുറമായിരിക്കും ലോട്ടറി, ഭയങ്കര കത്തറായിരിക്കും. തമിഴ്നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ ലോട്ടറി കച്ചവടം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ തമിഴ്നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ലോട്ടറി എടുത്തു, ബണ്ടികളൊക്കെ ലോട്ടറി കടന്നു ടോൾ റോഡ്. എന്റെ നമ്മള് കേരളം കഴിഞ്ഞു കേട്ടോ, കേരളം കഴിയാൻ പോണോ. നോക്കിയ ലോട്ടറി കൂടെ ഓരോരുത്തർ വന്നിട്ട് തുടങ്ങി തുടങ്ങി ഉണ്ടോ, ലോട്ടറി ഉണ്ടോ, ലോട്ടറി ഉണ്ടോ, ഇതോ ഉണ്ടോ. അത് ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മള് കേരളം കഴിഞ്ഞു കേട്ടോ, പിന്നെ തമിഴ്നാടായി. ഇത് ഈ പാലം, ഇപ്പൊ പാലം കടന്ന നന്ദി പാറശ്ശേ പുതുച്ചേരി ഗ്രാമപഞ്ചായത്ത് ഉണ്ടോ. ഈ പാലം കടന്നാ പിന്നെ നമ്മള് തമിഴ്നാടായി, ഈ പാലം കടന്നാ നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറി. ഇതിപ്പോ തമിഴ്നാടായി കേട്ടോ, ഇപ്പൊ തമിഴ്നാടായി നമ്മള്, ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറി. ഇനി നമ്മള് തമിഴ്നാട്ടിൽ കൂടെ യാത്ര, നമ്മള് പാലക്കാശ് തമിഴ്നാട് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. തമിഴ്നാട് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ട്രിപ്പില് ആദ്യത്തെ ആർ ടി ഒയുടെ മാമൂല് നമ്മള് കൊടുത്തു കേട്ടോ, ആദ്യത്തെ മാമൂല് കൊടുത്തു. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കൊടുത്തു 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 കൊടുത്ത് കൊടുത്ത വശം കിടും. ഇപ്പൊ ഇവിടെ നമ്മള് കൊടുക്കണ റേറ്റൊക്കെ 50 ആ റേഞ്ചാണ് ഇപ്പൊ ഇവിടെ പോണേ, 50 100 ഇപ്പൊ ഇവിടെ ആ റേഞ്ചിലാണ് ഇവിടെ പോണേ. ഇനി അത് 100 എന്നുള്ളത് 200 ആവും, 200 പിന്നെ 300 ആവും, 300 പിന്നെ 500 ആവും. അങ്ങനെ റേറ്റ് കൂടി 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 വരും. ഇനി അതായത് അകലം കൂടുന്നോറും വീര്യം കൂടും, അത് അകലം കൂടുന്നോറും നമ്മൾ കൊടുക്കുന്ന പൈസയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ എല്ലാൻഡി ബൈപ്പാസ്, കോയമ്പത്തൂർ ബൈപ്പാസ് കൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ ബൈപ്പാസ് ഏറെക്കുറെ തീരാറായി. കോയമ്പത്തൂർ ബൈപ്പാസ് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്ക് ഓരോരുത്തരെ കിടന്ന് ഉറങ്ങണം. ഒരു മയിൽ ഇരിക്കണ, മയില് 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 സർവേ കല്ല് മയിയാള് ഇരിപ്പ് നോക്കിയാളുടെ എന്തിന്റെ പോസ് കണ്ടാ നോക്കിയ എന്താ ഉള്ള പോസ്, ഇതാണ പെണ്ണത്. ആ പെണ്ണ പെണ്ണ ഈ പീലില്ലാത്താണ പെണ്ണ്, അപ്പൊ ആണുങ്ങൾക്കാണ് പീലില്ല. ആ അപ്പൊ ഇത് പെണ്ണ ഇരിക്കണിക്കതാണ്. ഏ പീലില്ലാത്താണത്. അങ്ങനെ നമ്മളെല്ലാൻ്റെ റോഡ് കഴിഞ്ഞു കേട്ടോ,
എല്ലാൻ്റെ റോഡ് കഴിഞ്ഞ് നമ്മളിപ്പോ ബോംബെ മറ്റേ ബാംഗ്ലൂർ സേലം ഹൈവേയിലേക്ക് നമ്മൾ കയറാൻ പോവാം. നമ്മളിപ്പോ ഈ ട്രിപ്പ് ഇങ്ങോട്ട് വന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ആ പാലത്തിന്റെ മുകളിൽ കൂടെ പോയി. ആ പാലത്തിന്റെ മുകളിൽ കൂടെ പോയി പാലം അങ്ങനെ പോയിട്ട് നമ്മളിപ്പോ തിരിച്ച് പാലത്തിന്റെ അടിയിൽ കൂടെ വരണം. നമ്മള് നമുക്ക് നേരെ സേലം. സേലത്തിന് ഒരു 20 കിലോമീറ്റർ മുമ്പ് നമ്മൾ തിരിയും. സേലത്തിന് 20 കിലോമീറ്റർ മുമ്പ് തിരിയും. നമുക്ക് തിരിയണം അവിനാശി അല്ല സെബാബ മറ്റേ ഇവിടെ ശങ്കേരി ഒഴിക്കാം. നമ്മളെ ശങ്കേരി ശങ്കേരി ഞങ്ങളെ ഭക്ഷണം ഒക്കെയാണെങ്കിൽ നിർത്തിയ. ഇതാണ്ടോ വെള്ളം ചാടണ്ടോ നോക്കിയ വെള്ളം ചാടണ്ടോ. ഇത് മീനൊന്നും അല്ല കേട്ടോ വെള്ളം ചാടണേ. ഇതാ ഞാൻ ഇന്നലെ ചാക്കില് മറ്റേ ഐസും കട്ട ഇടാനുണ്ട്. ഐസും കട്ട ആ ഐസും കട്ട ഉരുക്കി ഇറങ്ങുന്നതാ വെള്ളം. ഐസും കട്ട ഉരുക്കി ഇറങ്ങണോ. ഏയ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ കിടന്ന് ഉറങ്ങാന്ന് വരിക. ഞങ്ങൾക്ക് ഏറ്റപ്പോ വെക്കാനുള്ള തെറ്റപ്പില്ല. വെക്കാനുള്ള തെറ്റ് മൂടല്ലേ കാര്യത്തില്ലേ. വണ്ടി മറ്റന്നാ ഞായറാഴ്ച അല്ല ചൊവ്വാഴ്ച വൈകിട്ട് വണ്ടി ഇവിടെ കൊടുക്കണല്ലോ. അപ്പൊ അത് കാരണം എന്തെല്ലാം ഭക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ തന്നെ വിജയവാഡ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം വെക്കണതിനെ പറ്റി ആലോചിക്കണുള്ളൂ. അങ്ങനെ ബസ് ശങ്കേരിയാ പറയട്ടെ. ശങ്കേരിയാ പറയാം. നമ്മളാ ബൈപ്പാസ് ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ്ട ഒരു കൂറ്റം പാറ ഇരിക്കണ പാറക്കൂട്ടം. കൂറ്റം പാറക്കൂട്ടം എന്താ അണ്ട പാറയാ. അതിനാ 2-3 കിലോമീറ്റർ ഉണ്ടാവില്ലേ ചേട്ടാ പാറ അത്ര വലു തോന്നുന്നു. അതുപോലത്തെ ഒരു പാറയത് ഇവിടെ തെങ്ങൊക്കെ കാണാം. തെങ്ങ് പാറ നോക്കിയ എത്ര ദൂരം നോക്കിയ പാറ പണ്ട പാറ കേട്ടോ. കയ്യില് 85.0888 പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ. വഴി ചോദിച്ചു പറഞ്ഞല്ലോ. അയ്യോ ഒരു വണ്ടി ഒന്ന് സൈഡാക്കി തരാൻ മര്യാദ കാണിക്കുന്നുണ്ട്. ശങ്കേരി കേട്ടോ ശങ്കേരി നമ്മളിപ്പോ അങ്ങനെ ശങ്കേരി കഴിഞ്ഞിട്ട് ശങ്കേരിന്ന് ഓമല്ലൂർ റോഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കണ്ട. ഓ മാമോ മാമ വന്നിട്ട് ആദ്യം പാഞ്ഞങ്ങട് കയറണേ. ഇത് രണ്ട് സൈഡിലെ പുളിമരങ്ങളാണ്. പുളിമരങ്ങൾ ഈ വഴിക്ക് ഈ നാഷണൽ പെർമിറ്റ് ലോറിയിൽ ട്രക്ക് 12 വീല് 10 വീല് എല്ലാ വണ്ടി വഴിക്ക് വരണേ. അത് നമ്മൾ ഈ സേലം ഒഴിവാക്കി വഴിക്ക് വരുമ്പോ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 20 കിലോമീറ്ററും കുറവ് കിട്ടും. രണ്ട് ട്രോളും നമുക്ക് ലാഭം കിട്ടും. രണ്ട് ട്രോള് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഏറെക്കുറെ 700 ട്രോള് ലാഭം കിട്ടും നമുക്ക്. ഈ വഴിക്കാണ് 12 വീല് 10 വീല് എല്ലാ വണ്ടി വഴിക്ക് വരണം. നേരെ ഓമല്ലൂർ വൈകുന്നേരം ഓമല്ലൂരിന്ന് നമ്മൾ വീണ്ടും സേലം ഹൈവേയിലേക്ക് നമ്മൾ വീണ്ടും കയറും. നമ്മളാ ഓമല്ലൂർ എത്രയാകുമ്പോൾ ജംഗ്ഷനാണ് അതേ സ്ഥലത്തിന്റെ പേരെന്നാണ് ഈ തമിഴിൽ എഴുതി വെക്കണ കാരണം. അല്ല ഇംഗ്ലീഷിലെ ബോർഡ് കണ്ടാലേ നമുക്ക് മനസ്സിൽ വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് എന്തെങ്കിലും ബോർഡ് നോക്കണ്ട. നോക്കണ്ടത്ത് രണ്ട് സൈഡിലും തമിഴിൽ ഇരിച്ചണ്ടാ. അല്ല നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ എല്ലാ ബോർഡും ഇംഗ്ലീഷ്. കേരളത്തിൽ മലയാളം ബോർഡത്തിലെ ബോർഡ് ഇതിൽ കുറവാണ്. ഇതുണ്ടോ ഈ ജംഗ്ഷൻ കണ്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകണോ. ലെഫ്റ്റിലേക്ക് ആ ബസ് നിൽക്കണോ. ബസ് കണ്ടാ ഈ ബസ് നിൽക്കുന്ന വഴി കണ്ടാ. ഇതാണ് എടപ്പാടിക്ക് പോണ സ്ഥലം. എടപ്പാടിക്ക് പോണ വഴിയാണ്. ഇവിടുന്ന് നിസ്സാര ദൂരമുള്ള എടപ്പാടി. എടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രി, അതായത് തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ കഴിഞ്ഞ രാഷ്ട്ര മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണിത്. ഇവിടുന്ന് 6 കിലോമീറ്റർ 5-10 കിലോമീറ്റർ താഴെ ഉള്ളു. നമ്മുടെ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയില്ലേ, അതുപോലെ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. അതേപോലെ തന്നെ എടപ്പാടി പളനിസ്വാമി എന്നുള്ള എടപ്പാടി എന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ സ്ഥലത്തിന്റെ പേരാണ് എടപ്പാടി. പ്രൈവറ്റ് ബസ് പറഞ്ഞേ. നമ്മളിപ്പോ അങ്ങനെ ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് ഓമല്ലൂർ ഈ ലെഫ്റ്റ് സൈഡ് കിടക്കണാണ്ടോ. ഇത് മൃതദേഹം കൊണ്ടുപോകാനുള്ള വണ്ടിയാട്ടത് തീ കിടക്കണേ. ഇതൊക്കെ മൃതദേഹം കൊണ്ടുപോണ വണ്ടികളാണ്. തീ കിടക്കണൊക്കെ മൃതദേഹം കൊണ്ടുപോണ വണ്ടികളാണ്. നമ്മൾ ഓമല്ലൂരായിട്ട് ഓമല്ലൂർ അങ്ങനെ നമ്മൾ ഓമല്ലൂർ എത്തിയിട്ട് ഓമല്ലൂർ ഇവിടുന്ന് ഇല്ലല്ലേ നമുക്കിവിടുന്ന് വെള്ളത്തോട്ട് പോവാം.
ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പോണതായിരുന്നു ഓമല്ലൂർ ടൗണിലേക്ക് പോണ വഴി. ഇപ്പൊ ഈ ബസ് പോണുണ്ടോ? ഈ ബസ് പോണാണ് ഓമല്ലൂർ ടൗണിലേക്ക് പോണ വഴി. നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു, വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പിന്നെ ഇടത്തോട്ട് പോകും. അടുത്തോട് നമ്മൾ ഹൈവേ പോയി കയറി, ഹൈവേ കയറിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ ഹൈവേ കയറി പോകും. ഭാരതി, നീ പറഞ്ഞ KSRTC ഉണ്ട്, ഇവിടുത്തെ സ്റ്റേറ്റ് ബസ്സാണോ? നമ്മളങ്ങനെ ഹൈവേയിലേക്ക് എത്തി, നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും നമ്മളിപ്പോ വന്ന, നമ്മള് കൊല്ലത്തുനിന്ന് വന്ന ഹൈവേയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വന്ന് തീർക്കും. ആ കൊല്ലത്തുനിന്ന് ഹൈവേ ചാത്തന് വരുന്നു ഹൈവേയിലേക്ക് നമ്മൾ വന്ന് കാരണപ്പോൾ വീണ്ടും. ആ ശാല ഹൈവേയിലേക്ക് കൊല്ലത്തുനിന്ന് ഹൈവേണത്, നമ്മൾ കൊല്ലത്തുനിന്ന് ഹൈവേന്ന് ആദ്യം തിരിഞ്ഞത് പാലേക്കര ടോള് കിടക്കാൻ വേണ്ടി തിരിഞ്ഞു. പിന്നെ നമ്മള് ഇവിടെ അഞ്ചിക്കോട് ടോള് കിടക്കാൻ വേണ്ടി നമ്മൾ തിരിഞ്ഞു. പിന്നെ ഇവിടെ സേലം ടോള് കിടക്കാൻ വേണ്ടി തിരിഞ്ഞു. ഇപ്പൊ നമ്മള് മൊത്തം തൃശ്ശൂരിൽ നിന്ന് വണ്ടി കൊല്ലത്ത് വണ്ടി എടുത്ത് വന്നിട്ട് ഇതുവരെയായിട്ട് നമ്മള് 4 ടോള് നമ്മൾ ചാടിച്ചുട്ടോ. 4 ടോള്, അതായത് പാലേക്കര ഒരു ടോള്, കഞ്ചിക്കോട് ഒരു ടോള്, സേലത്ത് 2 ടോള്, അങ്ങനെ മൊത്തം 4 ടോള് നമ്മൾ ചാടിച്ചു. ഇനി നമ്മള് നേരെ ഹൈവേ തന്നെ വീണ്ടും വന്ന് കയറി. നോക്കിയ സൈഡിലെ പറഞ്ഞ വേസ്റ്റുകൾ നോക്കിയ, വേസ്റ്റ് വേസ്റ്റ് എന്തും അല്ലാന്നറിയാവിടെ. എന്റെ മുന്നോ ഇവിടുത്തെ ആൾക്കാരൊക്കെ സമ്മതിക്കണം. നമ്മളങ്ങനെ ഹൈവേയിലേക്ക് വന്ന് കയറിട്ടോ. നമ്മുടെ മുമ്പിൽ പോണത് ഒരു KL40 വണ്ടി, ഐഷർ KL40 ആണ്. കേറിപ്പോട്ടെ. KL40 തീ 55-69 14 16 വീലാണ്, 16 വീലാണ്. ഇതൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്, പറമ്പുകളാണ്. നമ്മുടെ കുട്ടിയുടെ നെറ്റിപ്പട്ടം കണ്ടോ? അതിനുണ്ട് അടിപൊളിയല്ലേ. അത് ഡബിൾ സൈഡാണ് നെറ്റിപ്പട്ടം, ഫ്രണ്ടിൽ നിന്ന് കാണാം, ബാക്കിൽ നിന്ന് കാണാം. നമ്മുടെ രവിച്ചേട്ടൻ്റെ ആണ് ഡ്രൈവിംഗ് രവിച്ചേട്ടാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോ ഒരു അടുത്ത പാറക്കൂട്ടം കണ്ടോ? അടുത്ത പാറക്കൂട്ടം കണ്ടോ? ഊറ്റം പാറകൾ. ഇത് അത്ര വലിയ, നമ്മൾ നേരത്തെ കണ്ട അത്ര പോലത്തെ വലിയ പാറയൊന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പാറയാ. കണ്ടോ കാറ്റാടി യന്ത്രം എന്നൊക്കെ കണ്ടോ? കാറ്റാടി യന്ത്രം, കാറ്റാടി, കാറ്റാടി കണ്ടോ? എന്ത് നീളം നോക്കിയാണ് കണ്ടോ? കാറ്റാടി കണ്ടോ? കാറ്റാടി, കാറ്റാടി. ഞാൻ എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കഞ്ചിക്കോടൊക്കെ തീരുന്ന കണ്ടു, 2 കാറ്റാടി. അതിനിടയിൽ കാറ് കിടക്കണ, കാറ്. ആ കാർ എന്തിനാന്ന് വെച്ചാല് കാറ്റാടിക്ക് എസ്കോർട്ട് പോണതാണ് ആ കാറ്. ഈ സൈഡിൽ കുറെ ലോറി നിൽക്കണ്ട, 3 എണ്ണം തള്ളി നിൽക്കണ്ട. ആ ലോറി എന്താന്ന് വെച്ചാല് ബീഡിയില്ലേ, ബീഡി 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 ഇല കൊണ്ടിരുന്ന ലോറികളത്. അത് രാത്രിയെ ഓടാൻ പറ്റുള്ളൂ, പകൽ ഓടാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ തൊപ്പൂര് തറയിട്ട, തൊപ്പൂർ. നമ്മളിപ്പോ നാളെ ചോറ് എന്തായാലും വെക്കണം, കാരണം എന്തായാലും അച്ചാറുണ്ട് വണ്ടിയില്. അപ്പൊ രവിച്ചേട്ടന്റെ ചേച്ചി വീട്ടിൽ നിന്ന് കുറച്ച് മോര് കൂട്ടാൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരി ചോറ് വെച്ച് കഴിഞ്ഞാല്, കാരണം കാലത്താം ദോശ ഒക്കെ കഴിച്ചാൽ നമുക്ക് മുതലാവില്ല, മുതലാവിലേക്ക് മാത്രമാണ് ഈ വയറൊരു സുഖമില്ല. പിന്നെ ഒരു 5 മിനിറ്റ്, അപ്പൊ ഗ്രീസ് അടിക്കാൻ നിൽക്കുന്ന നേരമാണ്, 5 മിനിറ്റ് ചോറ് വെക്കാല. ആ ഗ്രീസ് അടിക്കുന്ന നേരം നമുക്ക് ചോറ് വെക്കാല, 5 മിനിറ്റ് മതി ചോറ് വെക്കാൻ. ചോറ് വെക്കാനുള്ള പരിപാടിയാ, ചോറ് വെക്കാന്നുള്ള പരിപാടിയാ. ഈ നേരമായിട്ടും തണവുണ്ട് കേട്ടോ, ചെറിയ നേഴ്സ് തണവുണ്ട്, ചൂടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ചൂടില്ല, കാറ്റിന് ചെറിയ തണവ് തണവുണ്ട്. അങ്ങനെ നമ്മള് തൊപ്പൂരത്ത് ബസ് പറഞ്ഞോക്കെ, പ്രൈവറ്റ് ബസ്, ലൈൻ ബസ്സാണത്. നമ്മളങ്ങനെ തൊപ്പൂരെത്തിട്ടാ, തൊപ്പൂർ ഇവിടെ നിർത്തിട്ട് ഒരു സൗകര്യം. ആ അടുക്കളയ്ക്ക് 2 വാഷ്, റബ്ബറിന്റെ ബുഷ് മേടിക്കണം, വാഷ്, 2 വാഷ് മേടിക്കണം, 2 റബ്ബർ വാഷ് ബുഷ് മേടിക്കണം. പിന്നെ ഒരു 10-ന്റെ ഒരു സ്പാനർ മേടിക്കണം. പിന്നെ ഒരു കട്ടിംഗ് പ്ലെയർ മേടിക്കണം. ആ 10-ന്റെ നട്ടും ബോൾട്ടും മേടിക്കണം. ഇവിടെ നമ്മളെ തൊപ്പൂരോട് നിർത്തി, വണ്ടി നിർത്തി ഗ്രീസ് അടിക്കണം. ആ വണ്ടി ഓഫ് ചെയ്യോട്ടാ. ഇവിടെ നമുക്ക് ഒരു 10 കിലോ അരി മേടിക്കാം. കഴിഞ്ഞ ട്രിപ്പ്, കഴിഞ്ഞ ട്രിപ്പ് അല്ല, നമ്മള് ഫസ്റ്റ് ട്രിപ്പാണ് അരി മേടിച്ചത്. അപ്പൊ 2 ട്രിപ്പ് പോയി, അരി ഇപ്പോഴും ഉണ്ട് ബാക്കി. എന്നാലും അരി കുറച്ച് അരി കൂടെ മേടിക്കും, 10 കിലോ അരി മേടിക്കണം, 10 കിലോ അരി മേടിക്കണം.
പത്ത് കിലോ അരി മേടിക്കണം, രണ്ടു നട്ട് ബോൾട്ടൊക്കെ മേടിക്കണം. അതിന് പോട്ടെ. ഞങ്ങളങ്ങനെ ഇവിടുന്ന് അരി മേടിച്ചു. തൊപ്പൂരിന്ന് നമ്മൾ അരി മേടിച്ചു, ഗ്രീസ് അടുപ്പിച്ചു, അരി മേടിച്ചു. അരി ഇപ്പൊ അഞ്ചിന് മതി, കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച അരി ബാക്കിയിരിക്കുന്നു. പിന്നെ ആടുബ്ലൂ ഒരെണ്ണം മേടിച്ചു. പിന്നെന്താ മേടിച്ചു നമ്മൾ പറയാ? ഒരു സ്റ്റാർ സ്കൂട്ടറും മേടിച്ചു, ഒരു സ്പാനറും മേടിച്ചു, പത്തിന് നട്ട് ബോൾട്ടും മേടിച്ചു. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. നമ്മളങ്ങനെ ഇപ്പൊ തൊപ്പൂര് കാട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അത് കാരണം ഈ കാട്ടിനെ പറ്റി ഞാൻ വ്യക്തത ഇരുന്നില്ല, കൂടുതൽ വിവരിച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നില്ല. ഈ വണ്ടി തന്നെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ കാട്ടിനെ കുറിച്ച് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് സോറി തെറ്റി പറഞ്ഞ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഇവിടെ എല്ലാം ഗോസ്ലോ ഗോസ്ലോ എന്ന് പറയുന്ന കേട്ടോ. ഗോസ്ലോ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൊപ്പൂര് കാട്ട്. തൊപ്പൂര് കാട്ട് നമ്മുടെ വണ്ടി ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ഇപ്പൊ മൂന്നാമത്തെ ട്രിപ്പ് നമ്മള് മൂന്ന് ട്രിപ്പ് നമ്മുടെ വണ്ടി തൊപ്പൂര് കാട്ട് കയറി ടച്ച് ആയിട്ട് ഓടിയാണോ. അല്ല രേഖടാ, രണ്ട് കോലാറ് ഒരു കൈ. ഈ സാധനമൊക്കെ ഉണ്ടല്ല കൊറോണയ്ക്ക് മുമ്പ് കൊണ്ടെന്ന് വെച്ച സാധനങ്ങളാ റോഡില്. കൊറോണ കഴിഞ്ഞ സാധനങ്ങളൊന്നും പറയില്ല ഇവിടെ. ചില ഈ സാധനങ്ങളൊക്കെ ഇരിക്കാം ഈ വഴിയിലൊന്നും ഈ സാധനങ്ങളെ വലിയ ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കൊറോണ തുടങ്ങിയില്ലേ, കൊറോണ തുടങ്ങിയ സമയത്ത് ചെക്ക് പോസ്റ്റ് പോലെ പോലീസുകാർ വെച്ച സാധനമാണിത്. ഇത് പിന്നെ ഇപ്പൊ അതങ്ങനെ സ്ഥിരമായി. ഇപ്പൊ അതവിടെ ഈ വഴി കല്ല പൈസ മേടിക്കില്ല, പൈസ ഒന്നും മേടിക്കണമൊന്നുമില്ല, പൈസയുടെ ശല്യമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ ഒരു സ്ഥിരമായി പേരുള്ളൂ. നമ്മളങ്ങനെ കൃഷ്ണഗിരി എത്താറായിട്ടാ, കൃഷ്ണഗിരി എത്താറായി, കൃഷ്ണഗിരി കൃഷ്ണ. വണ്ടി കണ്ടിട്ട് കേരള വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. നമ്പർ കർണാടക നമ്പറാണ്, കേരള നമ്പർ കേരള വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. കൃഷ്ണഗിരി നമ്മളിപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ റൈറ്റ് പോവും. നേരെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂര് ഒസൂര്, ബാംഗ്ലൂര് ഒസൂരൊക്കെയാണ് നേരെ പോണത്. കന്യാകുമാരി ടു കാശ്മീർ കഴിയണത് നേരെ പോണത് കേട്ടോ. നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയും. കഴിഞ്ഞിട്ട് ഇപ്പൊ കോലാറ് പോയ വഴിക്കണ്ടേ നമ്മള് ലക്ഷം തിരിയും. എന്നിട്ട് നമ്മള് ഞാൻ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ തിരിഞ്ഞു പോകുന്നു. ഇപ്പൊ ഈ ലോഡ് തിരിയണോ, അതുപോലെ നമ്മൾ തിരിഞ്ഞു പോകും. ചിന്തയില്ല കോപ്പിലാണ് നമ്മളിവിടുന്ന് റൈറ്റ് കൂട്ടോ. ഇവിടുന്ന് വലത്തോട്ട് കയറി കൃഷ്ണഗിരി. നമ്മളിവിടുന്നൊരു 50-60 കിലോമീറ്റർ പോയിട്ടാണ് നമ്മള് തിരിയുള്ളൂ. പള്ളിക്കൊണ്ട സ്ഥലത്ത് നമ്മൾ തിരിയും.
നമ്മളങ്ങനെ കഴിഞ്ഞ ട്രിപ്പ് കുപ്പം പോയ വഴിയുണ്ടോ? കുപ്പം കുപ്പം നമ്മൾ ഇതിലെയാണ് കഴിഞ്ഞ ട്രിപ്പ് കുപ്പം പോയ മറ്റേ കോലാറിൽ ഓർഡർ എടുക്കാൻ പോയത്. നമ്മൾ നേരെ തന്നെ പോകും, നേരെ തന്നെ വെല്ലൂർ റോട്ടിൽ തന്നെ പോകും. വെല്ലൂർ റോട്ടിൽ പോയിട്ട് പള്ളിക്കൊണ്ടെന്ന് പറഞ്ഞ സാറേ അമ്പൂര് കഴിഞ്ഞതാണ്. ഈ ബൈക്ക് പോകണ വഴിക്കാണ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയത്. ആ നമ്മള് ലെഫ്റ്റ് പോയത്, നമ്മള് നേരെ തന്നെ പോയി ട്രിപ്പ് നേരെ പോകും. നേരെ പോയിട്ട് അമ്പൂര് കഴിഞ്ഞ് പള്ളിക്കൊണ്ടെന്ന് നമ്മൾ ലെഫ്റ്റ് ചെയ്യും. പള്ളിക്കൊണ്ടെന്ന് നമ്മൾ ലെഫ്റ്റ് ചെയ്യും. നേരെ ചെന്നൈ റോഡാണ്, വെല്ലൂര് ചെന്നൈ റോഡാണ്. വെല്ലൂർ വഴിക്ക് നമുക്ക് പോവാം. വെല്ലൂർ വഴിക്ക് പോലെ കുഴപ്പമെന്താ വെച്ചാല് ഒരു 20 കിലോമീറ്റർ കൂടും, ഒരു ടോളും കൂടും. അത് കാരണമാണ് നമ്മള് പള്ളിക്കൊണ്ടെന്ന് തിരിഞ്ഞു പോണേ. ഒരു പൂറ്റപ്പാറ ഇരിക്കണോ? പൂറ്റപ്പാറ ഹൈവേയുടെ സൈഡില് അണ്ടപ്പാറ കിലോമീറ്ററുകളാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ചെന്നൈ കൃഷ്ണഗിരി ഹൈവേ ആണ് കേട്ടോ. നേരത്തെ പറയല്ലേ കുറച്ച് ചോറ് വെക്കണം പറയല്ലേ, ചോറ് മാത്രം ഇട്ട് വെക്കട്ടെ. ചോറ് വെക്കാനുള്ള പരിപാടിയാ. നോക്കിയാ വെള്ളം വീഴണ, നോക്കിയാ മീൻ വണ്ടി ഐസ് വെള്ളം ഇട്ടത്. മീൻ വെള്ളം, മീൻ വണ്ടി പറഞ്ഞ വെള്ളം വീഴണ. ചോറ് വെക്കട്ടെ. അങ്ങനെ ചോറ് കൊണ്ട് കഴിക്ക രണ്ടാളോട് കൂടിട്ട്. നമ്മുടെ രേച്ചാണ്ട വീട്ടിൽ നിന്ന് ചേച്ചി മോര് കറി അച്ചാറും കൊടുത്തു വിട്ടു. വേറെ ചില ചോറ് മാത്രം വെച്ചില്ല, കറി ഒന്നും വെച്ചിട്ടില്ല. കറി ഒന്നും വെച്ചില്ല ചേച്ചി കൊടുത്തിട്ട്. മോര് ഉണ്ടോ? മോര് കറി ഉണ്ടോ? മോര് കറി അച്ചാറും അത് കൂട്ടിട്ട് എന്നാണ് ഭക്ഷണം. നമ്മളങ്ങനെ ഇപ്പൊ അമ്പൂർ കേട്ടോ. അമ്പൂർ, അമ്പൂർ അമ്പൂർ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഇവിടുത്തെ ഒരു ബിരിയാണി ആയി ഫേമസ് ബിരിയാണി കേട്ടാ. അമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ഒരു ബിരിയാണിയാണ് ഇവിടുത്തെ. നമ്മുടെ നാട്ടില് തലശ്ശേരി ദം ബിരിയാണി എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഫേമസ് ബിരിയാണിയാണ് അമ്പൂർ ബിരിയാണി. ഞാൻ 5 മണിയായി, കറക്റ്റ് 5 മണിയായി. പാലം പുതിയ പാലം പണി നടക്കണുണ്ട്. അതിന്റെ ഇതാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വന്നപ്പോ ഇവിടെ നിന്ന് പാലം പണി ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇവിടെ പാലം പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മറ്റേ ഇവിടം കഴിഞ്ഞ ഇവിടെ അമ്പൂർ കഴിഞ്ഞ് നമ്മൾ പള്ളിക്കൊണ്ട ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ നമ്മൾ അധിക ദൂരം ഒന്നും ഇല്ലടാ പള്ളിക്കൊണ്ടക്ക്. അപ്പൊ സമയം 5:45 ആ പള്ളിക്കൊട്ട കഴിഞ്ഞപ്പോ നമ്മൾ പള്ളിക്കൊട്ടന്ന് തിരിഞ്ഞു പോകും. മുന്നിൽ കാണുന്ന വലിയൊരു മലയാ മല, മല ആ മല നമ്മൾ കേറുമൊന്നും ഇല്ലടാ. ഇതണ്ടാ പള്ളിക്കൊണ്ടെന്ന് പറഞ്ഞല്ലോ കണ്ടാ. നമ്മളൊരു കുടിയാട്ടം ബോർഡ് കണ്ടോ? കുടിയാട്ടം, കുടിയാട്ടം ആ ബോർഡിലേക്ക് നമ്മൾ തിരിയാട്ടോ. കണ്ടോ കുടിയാട്ടം ഈ വഴിക്ക് നമ്മൾ തിരിയാ. ഈ വഴിക്ക് നമ്മൾ തിരിഞ്ഞിട്ട് നേരെ പോയാൽ നമുക്ക് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോളിലൂടെ കൂടും. വലിയൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടോളും കൂടും, ഒരു 10-20 കിലോമീറ്ററും കൂടും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാ. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇനി അവിടെ ആ പാലത്തിനടുത്ത് വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിയണം. കാരണം ഈ സ്ഥലത്തിന്റെ പേരുടെ പള്ളിക്കൊണ്ട. നമ്മള് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാ കേട്ടോ. കുറച്ച് വഴി വളരെ മോശാട്ടോ. മോശം എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാ, ശ്രദ്ധിച്ചു പോണം നമ്മൾ. കണ്ട ഇവിടെ വഴി വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ വഴിയാണെന്ന് മാത്രം കുറച്ച് പാങ്ങോ. ഈ വഴിക്ക് വരുമ്പോ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് ഇവിടെ ഈ വഴിക്ക് ഈ സമയം ആയത് കാരണം തമിഴ്നാട് ആന്ധ്ര ബോർഡറിലും ലൈൻ ആർ ടി ഉണ്ടാവും ഈ സമയം ആയത് കാരണം. പകല വരണ വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. നമ്മളിപ്പോ ആ ചെറിയ വഴി കൂടെ നടന്ന് അങ്ങനെ പതുക്കെ വന്ന് 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 ഇവിടെ ഇപ്പൊ ഒരു നല്ലൊരു വളവുണ്ട്. ആ വളവ് ശ്രദ്ധിക്കേണ്ട ഒരു വളവാണ്.
ഈ വീഡിയോ കാണുന്ന പലരും പറയുന്നത് ഈ സ്റ്റാൻഡ് ഉറപ്പിച്ച് പക്ഷെ ആ സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ സ്റ്റാൻഡിന്റെയാണ് ഈ ഇളക്കം വരണം. ഈ ഒരു വളവ് ഒരു ലേശം ഗട്ടു വളവായിരുന്നു. ഞാനിപ്പോ സാധാരണ ഞാൻ വീഡിയോ പിടിക്കുന്ന സ്റ്റാൻഡിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് പിടിക്കുന്നത്. പക്ഷെ സ്റ്റാൻഡ് നമ്മുടെ ജോളിയിൽ ഇതേപോലെ സ്റ്റാൻഡ് തന്നെയായിരുന്നു. പക്ഷെ ജോളിയിലെ സ്റ്റാൻഡിന് ഇളക്കില്ലായിരുന്നു. പക്ഷെ ഇതിലെ സ്റ്റാൻഡിന് നല്ല ഇളക്കാണ്. ഇനി പറഞ്ഞ മാടുവണ്ടി കേട്ടോ, പോത്തുമണ്ടി പോത്തുമണ്ടി. ഇനി തിരക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല വീതിയുള്ള വഴിയാണ്. ഇനി കുഴപ്പമില്ല. ഇനി നമ്മളൊരു കുറച്ച് ദൂരം 10-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോർഡറായി, അതായത് ആന്ധ്രയിലേക്ക് പോകും. അങ്ങനെ നമ്മള് ഗുടിയാട്ടം എന്ന് പറഞ്ഞ സ്ഥലമായിട്ടാ. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് പോകും. നേരെ പോയി കഴിഞ്ഞാൽ കോലാറ്, കോലാറ് ബംഗാരപ്പെട്ടൊക്കെ നേരെ പോകും. നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് പോകും. ബോർഡർ എത്താറായി, തമിഴ്നാട് ബോർഡർ ഓവറായി. ഇതാണ് കുടിയാട്ടം. ഇവിടുന്ന് മലത്തോട്ട് തിരിയും. വലത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ പളമനീര് കോലാറൊക്കെ പോണം. നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിയും. ഇതൊക്കെ ഗുടിയാട്ടം ടൗണിന്റെ ഭാഗങ്ങൾ തന്നെ കേട്ടോ. ഇവിടുന്ന് വലത്തോട്ട് തിരിയും. നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശ് ബോർഡർ എത്തിയിട്ട്, ആന്ധ്ര തമിഴ്നാട് ബോർഡർ എത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ ഡീസൽ ഫുള്ളാക്കണേ. ഇവിടുന്ന് നമ്മൾ സാർ തൊട്ട് പുറകിൽ പമ്പിന്ന് നമ്മൾ ഫുള്ളാക്കുക. കണ്ടോ ഡിഫറൻസ് കണ്ടോ. പെട്രോളിന് 8 രൂപ 21 പൈസയും ഡീസലിന് 4 രൂപ 19 പൈസയും ഡിഫറൻസ് ആണ് ആന്ധ്രയായിട്ട്. നമ്മൾ ഇവിടുന്ന് നമ്മൾ തൊട്ട് പുറകിൽ ഒരു പമ്പിന്ന് ഫുള്ളാക്കാറ്, അവിടെ നിന്ന് അത് പമ്പ് അടച്ചിട്ടേക്കുക. വേണമെങ്കിൽ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കി വേണം. ഇവിടെ 95 രൂപ ഉള്ള ഡീസലിൻ്റെ വില, ആന്ധ്രയിലാകുമ്പോൾ 100 രൂപയ്ക്ക് എടുത്തോ. ഫുൾ കയറി പോയാ, ഫുൾ ഫുൾ അല്ല. എച്ച്പിയുടെ പമ്പിന്ന് ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ വിജയവാഡ വഴിക്ക് പോകാനേ കഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് തോന്നണല്ല വിജയവാഡ വഴിക്ക് പോകാൻ പറ്റുന്നു. വിജയവാഡ വഴിക്ക് പോയില്ലേ പിന്നെ വിശാഖപട്ടണം വഴിക്ക് പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കാഴ്ചകൾ, എൻ്റെ കാര്യങ്ങൾ. അപ്പം എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക, സപ്പോർട്ടും ഉണ്ടാവുക.